അങ്ങയുടെ മാതാവിന്റെ അന്ത്യത്തെക്കുറിച്ച് ഓർത്ത് വളരെ ദുഃഖം തോന്നുന്നു അസുരഗുരു. അതൊരു സാധാരണ അന്ത്യമായിരുന്നില്ല. വധമായിരുന്നു. വിഷ്ണുവിന്റെ കൈകളാൽ എന്റെ മാതാവിന്റെ വധം. ആ വഞ്ചകൻ അങ്ങയെപ്പോലുള്ള മഹാജ്ഞാനിയുടെ മാതാവിനെ എങ്ങനെ വധിക്കുവാൻ സാധിക്കും? എന്തുകൊണ്ട് അവനെ ഉടൻ വധിച്ചില്ല? നിനക്കതറിയണമെങ്കിൽ എന്റെ ഭൂതകാല സംഭവങ്ങൾ മനസ്സിലാക്കേണ്ടി വരും കംസ. അസുരഗുരു, യുഗങ്ങൾക്ക് മുമ്പാണ്, അന്ന് ഞാൻ അസുരന്മാരുടെ ഗുരുവായിരുന്നു. അസുരന്മാരുടെ ഗുരുവായത് കാരണം എനിക്കവരുടെ പരാജയം സ്വീകാര്യമായിരുന്നില്ല. എന്റെ ശിഷ്യന്മാരെ പരാജയത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഞാൻ മഹാദേവനെ തപസ്സു ചെയ്യാൻ ആരംഭിച്ചു. എന്നാലേ പരാജയം പോലും എന്റെ ശിഷ്യന്മാരെ പരാജയപ്പെട്ട് ഓടി ഒളിക്കൂ. പക്ഷേ അപ്പോൾ ആരോ ദേവന്മാർക്ക് സൂചന നൽകി ഞാൻ തപസ്സിൽ മുഴുകിയിരിക്കുകയാണെന്ന്. അസുരന്മാരെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കി ആ അവസരം മുതലെടുത്ത് അവർ അസുരന്മാരെ ആക്രമിച്ചു. പക്ഷേ അവർക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു, അവർ നൽകുന്ന ദുസ്സാഹസത്തിന് മുഖമടച്ച് മറുപടി നൽകാൻ എന്റെ അസാന്നിധ്യത്തിലും ധൈര്യശാലിയായ ഒരു വ്യക്തി ഉണ്ടാകുമെന്ന്. അസുരന്മാരെ, ഇനി ദേവന്മാരിൽ നിന്ന് ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. നിൽക്കൂ. ഈ മാതാവ് ഉണ്ട് ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ദേവി, ഞങ്ങളുടെ ശത്രുത നിങ്ങളുമായിട്ടല്ല, ഈ അസുരന്മാരുമായിട്ടാണ്. ഈ അസുരന്മാരൻ ഞങ്ങളെ ഏൽപ്പിക്കൂ, എന്നാലേ ധർമ്മം നശിക്കുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് ധർമ്മത്തെ സംരക്ഷിക്കാനാകൂ. നിങ്ങൾ ആരെയാണോ ഇപ്പോൾ ദേവി എന്ന് സംബോധന ചെയ്തത്, അവരൊരു മഹാജ്ഞാനിയായ ഗുരു ശുക്രാചാര്യരുടെ മാതാവും ഈ അസുരന്മാരുടെ ഗുരുമാതാവുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ഉടൻ ഇവിടെ നിന്ന് തിരിച്ചു പോകൂ. ഈ അസുരന്മാരെ മുഴുവൻ വധിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല. പൂർണ്ണ സമ്മതത്തോടെ ഇവരെ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഇല്ലെങ്കിൽ. അഥവാ എന്റെ പുത്രൻ തിരിച്ചു വരുന്നതിന് മുൻപായി ആരെങ്കിലും ഈ ആശ്രമത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള ദുസ്സാഹസം കാട്ടിയാൽ ഒരു കാര്യം ഓർത്തുകൊള്ളൂ, അവനെ ഞാൻ എന്റെ തപോബലത്താൽ സ്വായത്തമാക്കിയ താപത്താൽ ജ്വലിപ്പിച്ച് ഭസ്മമാക്കുന്നതാണ്. അതായിരുന്നു എന്റെ മാതാവ്. ആരെയും ഭയക്കാത്ത ഒരു ധീര വനിത. മാതാവ് ഏകയായിട്ടാണ് ദേവന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തിയത്. പക്ഷേ ആ വഞ്ചകരായ ദേവന്മാർ ഞാൻ തപസ് ചെയ്യുന്ന വിവരം ഉടനടി വിഷ്ണുവിനെ അറിയിച്ചു. പ്രണാമം പ്രഭു. പ്രഭു, ആ അസുരന്മാർ വിനാശം വിതയ്ക്കുകയാണ്. എന്തെങ്കിലും ചെയ്താലും പ്രഭു, അല്ലെങ്കിൽ ശുക്രാചാര്യരുടെ തപസ് പൂർത്തിയാകുമ്പോൾ ഈ അസുരന്മാർ കൂടുതൽ ശക്തരായിത്തീരും. ദേവന്മാർക്ക് നേരെയുള്ള ആക്രമണം കൂടുതൽ തീവ്രമാകും പ്രഭു. അതുകൊണ്ട് ശുക്രാചാര്യർ സഞ്ജീവിനി വിദ്യ എന്ന വരം സ്വായത്തമാക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആശ്രമത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചാലും പ്രഭു. പക്ഷേ അതൊരു സാധാരണ ആക്രമണമല്ലായിരുന്നു. ആ ആക്രമണം സമയത്തിന് വിരുദ്ധമായിരുന്നു. വഞ്ചകരായ ദേവന്മാർ വിഷ്ണുവിന്റെ സമീപത്തെത്തിയപ്പോൾ ഇവിടെ മഹാദേവൻ എന്റെ തപസ്സിൽ പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എനിക്ക് സഞ്ജീവനി വിദ്യ എന്ന വരം നൽകി. പിന്നെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ട് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? കേവലം ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ. എന്നുവെച്ചാൽ അർദ്ധനിമിഷത്തിനുള്ളിൽ? അതേ കംസ. ഇതിനിടയിൽ ആ വിഷ്ണു എന്റെ മാതാവ് ദേവി ഉശനയുടെ സമീപത്തെത്തി. വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ദയയാചിക്കാനോ അതോ യുദ്ധത്തിന്റെ വെല്ലുവിളിക്കോ? അഭ്യർത്ഥനയ്ക്ക്. എന്ത് കാര്യത്തിന്റെ? ഭവതി അസുരന്മാരുടെയും ദേവന്മാരുടെയും കാര്യത്തിൽ ഇടപെടരുത്. എന്തിന്? അസുരന്മാർ അധർമ്മത്തിന്റെ മാർഗത്തിലാണ്. കർമ്മത്തിന്റെ വിധി അനുസരിച്ച് അവർ ശിക്ഷയ്ക്ക് അർഹരാണ്. വിഷ്ണു, അഥവാ നിങ്ങൾ ദേവന്മാരുടെ പ്രതിനിധിയാണെങ്കിൽ ഒരു കാര്യം മറക്കരുത്, ഞാനും ഒരു മാതാവാണ്. ഒരു മാതാവായ ഞാൻ എന്റെ പുത്രന് വാക്ക് നൽകിയിരിക്കുകയാണ് അവന്റെ ശിഷ്യന്മാരെ രക്ഷിക്കുമെന്ന്. അപ്പോൾ എന്നെ തടയുന്നതിന് എനിക്കെതിരെ ഭവതിക്ക് ആയുധമെടുക്കേണ്ടി വരും. ഭവതി ഒരു സ്ത്രീയാണ്, നിരായുധയാണ്. ഭവതിയാണ് തുടങ്ങേണ്ടത്. ആയുധമെടുത്തുകൊള്ളൂ. ഞാൻ നൽകിയ വാക്ക് പാലിക്കുന്നതിനായി തീർച്ചയായും ഞാൻ ആയുധമെടുത്തിരിക്കും. Thank you.
അപ്രകാരമായിരുന്നു എന്റെ ലോകം. ദുഃഖകരം, അതീവ ദുഃഖകരം. എന്റെ മാതാവിന്റെ മൃത്യു ദുഃഖകരം തന്നെയായിരുന്നു. അതിനേക്കാൾ അധികം ദുഃഖകരമായിരുന്നു എന്റെ മാതാവിന്റെ അന്തിമ സംസ്കാരം. മൃതസഞ്ജീവനി മന്ത്രം പ്രാപ്തമാക്കിയിട്ട് പോലും എനിക്ക് മാതാവിനെ രക്ഷിക്കാനായില്ല. ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മാതാവിന്റെ ഭൗതിക ശരീരം പഞ്ചതത്വങ്ങളിൽ വലയം പ്രാപിച്ചിരുന്നു. വിഷ്ണു, വിഷ്ണു, ഈ ചിതയെ സാക്ഷിയാക്കി ഞാൻ സത്യം ചെയ്യുന്നു, ഒരു ദിവസം ഞാൻ നിന്റെ ചിതയും ജ്വലിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ദേവി ഉഷനയുടെ പുത്രനല്ല. അങ്ങയുടെ പ്രതികാരത്തിന്റെ ഈ യുദ്ധത്തിൽ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാവും ഗുരു. അങ്ങയുടെ സൗമനസ്യത്തിന് നന്ദി. പക്ഷേ ആദ്യം വിഷ്ണുവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുവാനുള്ള യോഗ്യത നേടൂ. അസുരഗുരു, അവിടെ നിന്നാലും ആരുടെ വസ്ത്രങ്ങളാണ്? വളരെയധികം ചെറുതാണല്ലോ. കണ്ണ, ഇത് നിന്റെ വസ്ത്രങ്ങളാണ്. എന്റെയോ? നീ വളരെ ചെറുതായിരുന്നില്ലേ? തീർത്തും കുഞ്ഞായിരുന്നു ആ സമയത്ത്. അപ്പോഴത്തെ വസ്ത്രം ഇപ്പോഴുമോ? ഞാൻ എത്ര ചെറുതായിരുന്നു ആ സമയം. നിന്റെ ആ കുഞ്ഞു രൂപത്തെ ഓർമ്മകളുടെ രൂപത്തിൽ സൂക്ഷിക്കാനാണ് ഇത് വച്ചിരിക്കുന്നത്. പക്ഷെ മാതാവേ, ഇപ്പോൾ ഇതിന്റെ ആവശ്യം എന്താണ്? ഞാൻ വളരെ മുതിർന്നു കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഈ അനാവശ്യ വസ്തുക്കളെ വെറുതെ ഇങ്ങനെ ചുമക്കുന്നത്? കണ്ണ, ഓർമ്മകൾ വ്യർത്ഥവും അല്ലെങ്കിൽ അനാവശ്യവുമാകുന്നില്ല. ആ സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളില്ലേ, അവയെ നാം ഇന്നും സംരക്ഷിക്കാൻ ശ്രമിക്കണം. മാതാവേ, ഓർമ്മകളാണെങ്കിൽ ഹൃദയത്തിലല്ലേ ഉള്ളത്? അവിടെ നിന്ന് ഒരിക്കലും നഷ്ടമാകുന്നില്ല. പക്ഷേ ഇത് നശിക്കപ്പെടുന്നതല്ലേ? കണ്ണൻ പറഞ്ഞത് ശരിയാണ് യശോദെ. എന്തായാലും ഈ വസ്ത്രങ്ങളൊന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാനാവില്ല. ഇതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കൂ. ആർക്കെങ്കിലും ഇവ ഉപകാരപ്പെടും. മാത്രമല്ല, ഇത്രയും ഭാണ്ഡങ്ങൾ ചുമന്നു പോകുന്നതും ബുദ്ധിമുട്ടാണ്. അതെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. മാതാവേ, ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരാം. കണ്ണ, കണ്ണ, എങ്ങോട്ട് പോകുന്നു? നമുക്ക് പുറപ്പെടേണ്ടതാണ്. ഇപ്പോൾ വരാം പിതാവേ, ഒരു കാര്യം മറന്നുപോയി. നൽകൂ. ഗോകുലവാസികളെ വിട്ട് എങ്ങോട്ടേക്കും പോവില്ല. കണ്ണ, ഞാനിതാ വരുന്നു. കണ്ണ, കണ്ണ, കണ്ണ. ഞാൻ ഗോകുലവാസികളെ ഉപേക്ഷിച്ച് ഒരു സ്ഥലത്തേക്കും പോവില്ല. നന്ദരാജനെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകാനാവില്ല. ഞങ്ങളുടെ ഏക ആശ്രയമായി അങ്ങേക്ക് ഇവിടെ ഉപേക്ഷിക്കാനാവില്ല. കണ്ണ, കണ്ണ, ഞങ്ങളോട് കാട്ടുന്നത് അന്യായമാണ്. ഞാൻ പോകാൻ അനുവദിക്കില്ല, ഒരിടത്തും പോകാൻ അനുവദിക്കില്ല. കണ്ണ, കണ്ണ. ഗോകുലവാസികളെ ഉപേക്ഷിച്ച് ഞാൻ ഒരിടത്തേക്കും പോവില്ല. കണ്ണ, കണ്ണ, നന്ദരാജന് ഗോകുലം ഉപേക്ഷിച്ച് പോകാനാകില്ല. നന്ദരാജൻ, അങ്ങ് ഇവിടെ വിട്ട് പോകരുത്. കണ്ണ, പോകരുത്. നന്ദരാജൻ, കണ്ണ, ആ,
നീ എങ്ങോട്ട് പോകുന്നു കണ്ണ? ഞാൻ വലിയൊരു ദുസ്വപ്നം കണ്ടു. ഞാനും ദുസ്വപ്നം കണ്ടു. കണ്ണൻ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നതായി. അതെ അതെ, വരൂ, നമുക്കെല്ലാവർക്കും ചേർന്ന് കണ്ണനെ തടയാം. കണ്ണനെ തടയാം. കണ്ണ പോകരുത്. കണ്ണ കണ്ണ പോകരുത്. കണ്ണ നമുക്ക് കണ്ണനെ തടയാം. പോകരുത് കണ്ണ. ഇതെങ്ങനെ സാധ്യമാകാനാണ്? ഒരു സംഭവം തന്നെ ഒരേ സമയത്ത് എല്ലാവരുടെയും സ്വപ്നത്തിൽ വരിക, അതെന്താണെന്നറിയണം. എല്ലാം എടുത്തല്ലോ. ഇത് സരളമ്മയുടെ ശബ്ദമാണല്ലോ. എല്ലാവരും ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നന്ദരാണി, കണ്ണൻ എവിടെയാണ്? എന്തു പറ്റി മുത്തശ്ശി, ഞാൻ ഇവിടെയുണ്ടല്ലോ. കണ്ണ, ഞാനിന്ന് വലിയൊരു ദുസ്വപ്നം കാണുകയുണ്ടായി. നീ ഗോകുലം ഉപേക്ഷിച്ച് പോകുകയാണെന്ന്. അതെ അതെ, ഞാനും ഇതേ സ്വപ്നം തന്നെ കണ്ടു. കണ്ണൻ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണെന്ന് മനസ്സാകെ ഭയം കൊണ്ട് നിറഞ്ഞു. ഞാനും ഈ സ്വപ്നം തന്നെയാണ് കണ്ടത്. എല്ലാരും പറയുന്നത് പ്രഭാതത്തിലെ സ്വപ്നം ഫലിക്കുമെന്നാണ്. കേട്ടത് സത്യമാണോ നന്ദരാജൻ? അങ്ങ് ഞങ്ങളെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഞങ്ങളെ അനാഥരാക്കി ഇവിടെ നിന്ന് പോകുകയാണോ? ഒന്നും മിണ്ടാത്തത് എന്താണ്? മറുപടി പറഞ്ഞാലും യഥാർത്ഥത്തിൽ അങ്ങ് പോവുകയാണോ? അതെ, അത് സത്യമാണ്. പക്ഷെ എന്തിന്? ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് നന്ദരാജൻ? നിങ്ങൾ തെറ്റ് ചെയ്യുകയോ? അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പിന്നെ എന്തിനാണ് അങ്ങ് പോകുന്നത്? നിങ്ങളുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി. എല്ലാ ഗോകുലവാസികളും സമാധാനത്തോടെ ജീവിക്കണം, അതിനുവേണ്ടി. ക്ഷമിച്ചാലും നന്ദരാജൻ, അങ്ങയുടെ ഈ തീരുമാനം ഒരിക്കലും ഉചിതമല്ല. നന്ദരാജനും കണ്ണനും പിന്നെ നന്ദ്രാണിയും ഇല്ലാതെ ഞങ്ങൾ ഗോകുലവാസികളെല്ലാം ഇവിടെ സമാധാനത്തോടെ ജീവിക്കുമെന്നാണോ? അതെ നന്ദരാജൻ, ഞങ്ങൾ അങ്ങേ പോകാൻ അനുവദിക്കില്ല. ഇനി അങ്ങേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഞങ്ങളുടെ ശവശരീരത്തെ മറികടന്നേ പോകാൻ സാധിക്കുകയുള്ളൂ. മാണിക്ക നേതൃത്വം ഏറ്റെടുക്കൂ. ഇവരുടെ ഐക്യത്തെ വേഗം തകർക്കൂ. ഇവരുടെ ചിന്തകൾക്ക് മേൽ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ എനിക്കൊരിക്കലും വിജയം കൈവരിക്കാൻ സാധിക്കില്ല. മുന്നോട്ട് പോകൂ. അല്ല, നിങ്ങൾ ഇത് എന്താണ് പറയുന്നത്? മുക്കിന്റെ തീരുമാനത്തെ തടസ്സപ്പെടുത്തുകയാണോ? നിങ്ങൾ അർത്ഥമില്ലാതെ സംസാരിക്കരുത് മാണിക്ക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് ഇദ്ദേഹം പോകണമെന്നാണോ? ആ, അദ്ദേഹം പോകട്ടെ. മുഖ്യനിപ്പോൾ എടുത്ത തീരുമാനം വളരെ ശരിയാണ്. ഇദ്ദേഹം ഇവിടെ നിന്ന് പോവുകയാണ് വേണ്ടത്. ഇങ്ങനെ ചിന്തിക്കാൻ ഒരു അധമന് മാത്രമേ സാധിക്കൂ മാണിക്ക. എന്നെ അധമൻ എന്ന് വിളിക്കുകയാണോ? അല്ലെങ്കിൽ പിന്നെ എന്താണ്? സ്വന്തം മാതാവിനെ ഉപേക്ഷിച്ച് പോയ ഒരുത്തനെ അധമൻ എന്നല്ലാതെ പിന്നെ ഉത്തമൻ എന്ന് വിളിക്കണോ? അതെ അതെ. ഏയ്, മിണ്ടരുത്, ഒരു വാക്കുപോലും മിണ്ടരുത്. നിങ്ങൾ എല്ലാവരും ശാന്തരാകൂ, ശാന്തരാകൂ. നിങ്ങൾ ദയവായി കോപിക്കരുത്. എന്റെ പുത്രൻ അതേ കുറിച്ച് അജ്ഞനാണ്. കണ്ണനും അവന്റെ കുടുംബവും ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഇവനിവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ ഇവനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പുത്ര, നന്ദരാജന്റെ കുടുംബം ഞങ്ങളെ സംബന്ധിച്ച് ഭഗവാനേക്കാൾ ഉപരിയാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും. ഇദ്ദേഹത്തോടുള്ള കടം ഗോകുലവാസികൾക്ക് 7 ജന്മമെടുത്താലും വീട്ടുവാൻ സാധിക്കുകയില്ല പുത്ര. ഇദ്ദേഹത്തിന്റെ ദയയും കാരുണ്യവും സഹാനുഭൂതിയും ഉപകാരവുമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം. അപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ സാധിക്കുക? അതെ മാണിക്ക. എപ്രകാരമാണോ വൃക്ഷത്തിന്റെ ജീവൻ ജലമാകുന്നത്, അപ്രകാരമാണ് നന്ദനും പിന്നെ കണ്ണനും ജീവിതത്തിന്റെ സ്രോതസ്സാവുന്നത്. ഇന്ന് ഗോകുലം മുഴുവൻ ഒരു മാല പോലെ പരസ്പരം കോർക്കപ്പെട്ടിരിക്കുകയാണ്. അതും ഇദ്ദേഹം കാരണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭാവത്തിൽ
ഞങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? ഐക്യത്തിൽ തന്നെയാണ് ശക്തിയുള്ളത്. നാം ഒരുമിച്ച് നിന്നാലേ കൂടുതൽ ശക്തരാക്കാൻ സാധിക്കൂ. തീർച്ചയായും. അതുകൊണ്ട് നമ്മൾ എവിടെ വസിച്ചാലും എല്ലാവരും ഒരുമിച്ച് തന്നെ വസിക്കും. ഇല്ലില്ല, ഇതൊരു ബുദ്ധിശൂന്യമായ തീരുമാനമാണ്. നിങ്ങൾ മിണ്ടാതിരിക്കോ. അമ്മായി പറയുന്നതാണ് ശരി. ഞങ്ങൾ എല്ലാവരും ഒരിടത്ത് തന്നെ ഒരുമിച്ച് വസിക്കും. എന്താ സഹോദരരെ? ദയവായി ശാന്തരാകൂ. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് തന്നെ പോകും. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഞങ്ങളുടെ മുഖ്യൻ നന്ദരാജൻ. ഗോകുലത്തിലെ ഉണ്ണിക്കണ്ണൻ. മോണിക്ക, ഈ നിമിഷം നിന്നെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ നിന്നെ വധിക്കണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ ഞാൻ നിസ്സഹായയാണ്. എന്തെന്നാൽ ഒരു യോദ്ധാവ് ഒരിക്കലും തന്റെ ആയുധത്തെ തകർക്കില്ല. ദുർഭാഗ്യത്താലോ സൗഭാഗ്യത്താലോ നീ എന്റെ ആയുധമായി പോയി. എന്നോട് ക്ഷമിക്കണം. നീ ക്ഷമ യാചിച്ചതുകൊണ്ട് എന്റെ ലക്ഷ്യം പൂർത്തിയാകാൻ പോകുന്നില്ല. ആ ഗോകുലവാസികളോട് പരാജയപ്പെട്ടല്ലേ വന്നിരിക്കുന്നത്. അവരുടെ ഐക്യത്തെ നിനക്ക് തകർക്കാൻ സാധിച്ചില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഐക്യത്തിന്റെ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടായിരുന്നു. ആരും എന്റെ വാക്ക് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ നീ പരാജയപ്പെട്ടെന്ന് കേൾക്കാൻ ഞാൻ തയ്യാറാകണമോ? ഇല്ല, ഒരിക്കലുമില്ല. കംസമഹാരാജന്റെ അസാന്നിധ്യത്തിൽ ഗോകുലത്തെ നശിപ്പിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് നൽകിയിട്ടുണ്ട്. ഈ കേശിനിയുടെ വാക്കുകൾക്ക് ഒരർത്ഥം മാത്രമേ ഉള്ളൂ, ലക്ഷ്യത്തിന്റെ പൂർത്തീകരണം. എത്രയും വേഗം എന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിച്ചില്ലെങ്കിൽ നിനക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിക്കും. പിന്നെ അതേ ദാരിദ്ര്യത്തിലേക്ക് നിനക്ക് മടങ്ങി പോകേണ്ടി വരും. ആജ്ഞ പോലെ. അസുരഗുരു, ഞാൻ നിങ്ങളോളം ജ്ഞാനിയൊന്നുമല്ല. പക്ഷെ ഭൂമിയിലെ ഭഗവാനായതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി അറിയാം. ഓടി ഒളിച്ചത് കൊണ്ട് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കില്ല. ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ ഒരു മാർഗമേ ഉള്ളൂ. ആരാണോ നമ്മെ ദുഃഖാഗ്നിയിൽ വീഴ്ത്തിയത് അവന്റെ ജീവിതത്തിൽ നിന്ന് മോചനം. അങ്ങ് ഈ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ. പക്ഷെ അങ്ങയുടെ മാതാവിന്റെ കൊലയാളി ജീവിച്ചിരിക്കുന്നിടത്തോളം അങ്ങയ്ക്ക് സമാധാനം ലഭിക്കില്ല. എനിക്കറിയാം മുമ്പ് അങ്ങേക്ക് അങ്ങയുടെ ശിഷ്യന്മാരുടെ പരാജയത്തിൽ വലിയ നിരാശ ബാധിച്ചുവെന്ന്. പക്ഷെ അതിന്റെ അർത്ഥം ഒരിക്കലും ഇതല്ല. ഇനി ആരെങ്കിലും അങ്ങയുടെ ശിഷ്യനായി വന്നാൽ അവൻ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന്. അങ്ങ് എന്നെ വിശ്വസിച്ചാലും എനിക്ക് അങ്ങയുടെ ശിഷ്യനാകാനുള്ള അവസരം നൽകിയാലും ഞാൻ അങ്ങയുടെ അഭിമാനത്തെ സംരക്ഷിക്കും, വീഴ്ച വരുത്തില്ല. ഭഗവാൻ കംസൻ അങ്ങയ്ക്ക് വാക്ക് നൽകുകയാണ്, അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ അറിവും നമ്മുടെ ശത്രുവിന്റെ വിനാശത്തിനുള്ള ആയുധമായി മാറും. അവനെ ഒരിക്കലും ജീവനോടെ വിടില്ല. ഇതെന്റെ പ്രതിജ്ഞയാണ്. വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടാകും കംസ. ചന്ദ്രനില്ലെങ്കിലും സൂര്യനില്ലെങ്കിലും ഈ ലോകം തന്നെ ഇല്ലാതായാലും ഭഗവാൻ കംസന്റെ വാക്കിന് മാറ്റമുണ്ടാകില്ല, തീരുമാനത്തിന് ഇളക്കമുണ്ടാവില്ല. അസുരഗുരു, ഞാൻ ആ കൈലാസത്തെ പോലെയാണ്. ആർക്കും ചലിപ്പിക്കാനോ ഇളക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ആത്മവിശ്വാസത്തിന്റെ തിളക്കം ഞാൻ നിന്റെ മുഖത്ത് ദർശിക്കുന്നുണ്ട്. എനിക്ക് നിന്റെ ഗുരുവാകാൻ സമ്മതമാണ്. അങ്ങയോട് നിസ്സീമമായ നന്ദിയുണ്ട് ഗുരു. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അങ്ങയുടെ 1000 നിബന്ധന അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ്. നീ എനിക്ക് ഗുരുദക്ഷിണ നൽകേണ്ടി വരും. ഭഗവാനാണ് ഞാൻ, ഭഗവാൻ കംസൻ.
അങ്ങേക്കെന്തും നൽകാനുള്ള കഴിവുണ്ടെനിക്ക്. സമ്പത്ത്, കീർത്തി, ധനം, ഐശ്വര്യം എന്തു വേണമെങ്കിലും ആവശ്യപ്പെട്ടുള്ളൂ. എനിക്ക് നീ പറഞ്ഞതൊന്നും തന്നെ ആവശ്യമില്ല. പിന്നെ ഗുരുദക്ഷിണയായി എന്താണ് നൽകേണ്ടത്? നീ ഇന്നുവരെ ആരുടെ മുന്നിലും നിന്റെ ശിരസ് താഴ്ത്തിയിട്ടില്ലല്ലോ കംസ. എനിക്ക് നിന്റെ ഛേദിച്ച ശിരസാണ് ആവശ്യം.